ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ യൂട്യൂബിലും അതുപോലെ ഫേസ്ബുക്കിലും ഒക്കെ കണ്ടിട്ടുള്ളതാണ്, കാപ്പിപ്പൊടിയും തൈരും വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് പ്രിപ്പയർ ചെയ്ത് ഒരു ഹെയർ ഡൈ ഉണ്ടാക്കി തേക്കുന്നതിനെ പറ്റിയിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കാൻ പോവാണ്, അത് ഫലപ്രദമാണോ അല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളൊരു 2 സ്പൂൺ കാപ്പിപ്പൊടി എടുത്തു, അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ അത് എടുക്കുന്നത് അത് ഇരുമ്പ് ചീനച്ചട്ടിയിലാണ്. ചീനച്ചട്ടിയിൽ ഒരല്പം തുരുമ്പും കൂടി ഉള്ളതാണെങ്കിൽ വളരെ നല്ലതാണെന്നൊക്കെ അതിലിപ്പോൾ ആ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുപ്രകാരം നമ്മൾ അല്പം തുരുമ്പൊക്കെ ഉള്ള ഒരു ചീനച്ചട്ടി എടുത്താണ് ഈ കാപ്പിപ്പൊടിയും വെളിച്ചെണ്ണയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ അത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം നമ്മൾ 3 സ്പൂൺ തൈരും കൂടെ ചേർക്കണം. അപ്പോൾ നമ്മൾ 3 സ്പൂൺ തൈര് ചേർക്കുകയാണ്, നല്ല കട്ട തൈര്. അത് ആ സ്പൂൺ അല്പം ചെറുതായതുകൊണ്ട് നമ്മളൊരു 3 സ്പൂണും പിന്നെ അല്പം കൂടെ ചേർത്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ മിക്സ് ചെയ്യുന്നത് അല്പം ബുദ്ധിമുട്ടാണ്, തൈരും ഈ വെളിച്ചെണ്ണയും കാപ്പിപ്പൊടിയും കൂടെ കിടക്കുന്നതുകൊണ്ട് അത് മിക്സാവാൻ അല്പം താമസം നേരിടുന്നുണ്ട്. എന്നാലും നമ്മൾ നന്നായിട്ട് കുറേ നേരിട്ട് ഇളക്കുമ്പോഴത്തേക്കും അത് മിക്സായി വരുന്നുണ്ട്. അപ്പോൾ അതിനടിയിൽ ചെറുതായിട്ട് കട്ടയൊക്കെ ഉണ്ടാവും, അതൊക്കെ നല്ലവണ്ണം ഇങ്ങനെ ഞെക്കി ഉടച്ച് നന്നായിട്ട് തൈരുമായിട്ട് നമ്മൾ മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ വളരെ ഹെൽത്തി ആണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഈ മിക്സ് ചെയ്ത് ഏകദേശം 1 മണിക്കൂർ വെച്ചു. ഈ 1 മണിക്കൂർ വെച്ചപ്പോഴേക്കും ഈ മിക്സ് ചെയ്ത ഇത് നല്ല ക്രീം പോലെ ആയിട്ടുണ്ട്. അതിൻ്റെ കളറ് മാറി, ആദ്യം ഉണ്ടായിരുന്ന ആ തൈരിൻ്റെ വെള്ളനിറമൊക്കെ മാറി ഈ ചട്ടിയിലെ തുരുമ്പും കൂടെയൊക്കെ ഇറങ്ങിയിട്ട് അല്പം ബ്ലാക്ക് കളറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പേസ്റ്റ് പോലെ ആയ സാധനം നമ്മൾ തലയിൽ പുരട്ടാൻ പോകണം. ഇതാണിപ്പോൾ തല. ഇത് അതല്പം നരച്ച മുടി ഉണ്ട്, പക്ഷേ ഇത് ഹെന്ന ചെയ്ത ശേഷം നീലയമരി തേച്ച് 1 ആഴ്ച കഴിഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ അത് ഫലപ്രദമായിരുന്നു. അതിൻ്റെ മുടിയുടെയൊക്കെ കടഭാഗത്തും അതുപോലെ ഈ മുടിയുടെ ലൈനിങ്ങിലെല്ലാം നരച്ച മുടികൾ കാണുന്നുണ്ട്. അതുപോലെ മുടിക്ക് നിറം ഒരു ബ്രൗൺ കളറുമാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ അതെല്ലാം നോക്കി, ആ ഇടയെല്ലാം നോക്കി മുടിയുടെ ചുവട്ടിലും എല്ലാമായിട്ട് നമ്മൾ ഈ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന ഈ പേസ്റ്റ് തേക്കിയാണ്. ഈ കാപ്പിപ്പൊടിയും വെളിച്ചെണ്ണയും തൈരും ചേർത്ത് ആ പേസ്റ്റ് 1 മണിക്കൂർ ഇരുമ്പ് ചീനച്ചട്ടിയിൽ വെച്ചിരുന്ന് എടുത്ത പേസ്റ്റ് എടുത്ത് നല്ലോണം തേക്കുകയാണ്. നരച്ച മുടി കാണുന്ന ഭാഗങ്ങളിലും അതുപോലെ മുടിയുടെ റൂട്ടിലേക്കും തലയൊട്ടിയിലേക്കും എല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ഈ ശരിക്കും തലയിൽ തേച്ച് പിടിപ്പിക്കാനായിട്ട് നല്ലത് ഈ ടൂത്ത് ബ്രഷാണ്. കാരണം നമ്മുടെ മുടിയുടെ ഉള്ളിലേക്ക് നല്ല ബലമായിട്ട് തേക്കാനായിട്ട് ഈ ടൂത്ത് ബ്രഷ് നല്ലോണം പറ്റും. അല്ലെങ്കിൽ സ്ത്രീകളുടെ മുടിയാണെങ്കിൽ ഇങ്ങനെ സൈഡിലേക്ക് വകഞ്ഞിട്ട ശേഷം അതിൽ സോഫ്റ്റായിട്ടുള്ള ബ്രഷ് കൊണ്ടും തേക്കാൻ പറ്റും. പുരുഷന്മാരുടെ മുടിയിൽ ഈ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് തേക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ മുടിയിൽ നിന്ന് മാറി അല്പം നമ്മുടെ ദേഹത്തും കഴുത്തിലൊന്നും പറ്റിയാലൊന്നും കുഴപ്പമില്ല, അത് മറ്റ് ഡൈ പിടിക്കുന്ന പോലെ അവിടെയൊന്നും പിടിക്കില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് തേക്കാം. നല്ലോണം തല ഫുള്ളായിട്ടും കവർ ചെയ്ത് നമുക്ക് തേക്കാം. അല്പം ആവശ്യത്തിന് ക്വാണ്ടിറ്റി എടുത്ത് നല്ലോണം തേക്കാവുന്നതാണ്. ഇത് ഈ തൈരിൻ്റെ ഒരു തൈരിൻ്റെയും കാപ്പിപ്പൊടിയുടെയൊക്കെ കൂടി ഒരു അല്പം സ്മെല്ല് ഉണ്ട്. അതും കുഴപ്പമില്ല, നമുക്കിത് നന്നായിട്ട് കഴുകി കളയാൻ പറ്റുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് തേച്ച് വെച്ചു. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് തേച്ച് ഒരു ചീപ്പ് കൊണ്ട് ചീയുള്ള ഈ ഇതാണ് കാണുന്നത്. നല്ലവണ്ണം നമ്മൾ തല മുഴുവനായിട്ടും തേച്ച് വെച്ചിരിക്കുകയാണ്. നരച്ച മുടിയുള്ള ഭാഗങ്ങളൊക്കെ നല്ല കട്ടിയായിട്ട് തേച്ച് പിടിപ്പിച്ചു. അങ്ങനെ നമ്മളിനി 1 മണിക്കൂർ ഇരിക്കുകയാണ്. ഇപ്പോൾ നമ്മളിങ്ങനെ തേച്ച് വെച്ചിട്ട് 1 മണിക്കൂർ എന്നുള്ളതിന് നമ്മൾ ഏകദേശം 1.5 മണിക്കൂർ ഇരുന്നത്, കൂടുതലിരിക്കും തോറും അതിൻ്റെ ഫലം കൂടുകയുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അതിനുശേഷം നമ്മൾ കഴുകി 1.5 മണിക്കൂറിന് ശേഷം നോർമൽ വാട്ടറിൽ കഴുകിയിട്ട് കാണുന്നതാണ് ഇത്. ഇത് നമുക്കൊരു 80% വരെയേ ബ്ലാക്ക് കളർ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇത് പിന്നെ ഹെയർ ഡൈ പോലെ പറ്റുന്നില്ല. അത് മാത്രമല്ല, ഈ മുടിയിൽ അല്പം കട്ടി പോലെയൊക്കെ ഉണ്ട്. അതുപോലെ നമ്മൾ കാപ്പിപ്പൊടിയിൽ ചേർത്തിട്ടുള്ള ആ വെളിച്ചെണ്ണ എല്ലാം നല്ലോണം മുടിയിൽ പറ്റിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച അത്രയും ഗുണം ഇതിന് ലഭിച്ചിട്ടില്ല. ശരിക്കും ഒരു 80% വരെ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഗുണം കിട്ടുള്ളൂ. ഇതിനേക്കാൾ നന്നായിട്ട് ഹെന്ന ചെയ്ത ശേഷം നീലയമരി തേച്ചാൽ നമുക്ക് ഗുണം കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്.
അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.